ശ്രീ ലിജു മംഗലത്ത് അങ്ങ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ പ്രതിനിധിയാണ് ഞാൻ മനസ്സിലാക്കും നിങ്ങളുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ബസ്സുകളും കഴിഞ്ഞ ഒന്നര വർഷമായി എടുക്കാതെ കിടക്കുകയാണ് അത് പുറത്തിറക്കണമെങ്കിൽ കാര്യമായ ചിലവ് പണി അതിനുണ്ട് ഇപ്പോൾ ദാ ലോക്ക്ഡൗണിൽ അല്പം ഇളവുകൾ വരുന്നു ആളുകൾ കുറച്ചധികം പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആശ്വാസമാകുന്ന ഇളവുകളാണോ ശ്രീ ലിജു ശ്രീ അഷ്മി ഗവണ്മെൻറ്റ് ഇന്നിങ്ങനൊരു തീരുമാനമെടുത്തതിന് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യും കാര്യം ജനങ്ങൾ പുറത്തിറങ്ങിയെങ്കിലേ ബസ്സിലാൾ വരത്തുള്ളൂ ഗവൺമെൻറ്റ് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് പക്ഷേ ഈ ഷോപ്പുകളിൽ ഈ കടകളിലേക്ക് ആളുകൾ വരുന്നത് എങ്ങനെയാണ് പൊതുഗതാഗതത്തെ ആശ്രയിച്ചേ മതിയാവും അപ്പം ഇന്ത്യയിലെ ഒരു പൊതുശരാശരി ആയിരം ആൾക്കാർക്ക് ഒരു ബസ് എന്ന നിലയ്ക്കാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കോടി ജനങ്ങൾക്ക് നമുക്ക് മുപ്പത്തയ്യായിരം ബസ്സിൻ്റെ ആവശ്യമുണ്ട് ആ സ്ഥാനത്ത് നമുക്ക് ആകെ ഉള്ളത് പതിനെണ്ണായിരം ബസ്സാണ് അതിനകത്ത് പന്ത്രണ്ടായിരം പ്രൈവറ്റ് ബസ്സും ആറായിരം കെ എസ് ആർ ടി സി ബസ്സുമാണ് അപ്പോൾ മുപ്പത്തയ്യായിരം ബസ് വേണ്ടിയെടുത്ത് പതിനെണ്ണായിരം ബസ്സേ ഉള്ളൂ നമ്മൾ തിരക്ക് കുറച്ച് കോവിഡിനെ ഒഴിവാക്കേണ്ടി ആവശ്യമുണ്ട് പൊതുഗതാഗതത്തെ താങ്ങി നിർത്തുന്നത് പ്രൈവറ്റ് ബസ് മേഖലയാണ് അപ്പം തിരക്ക് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് തിരക്ക് ഒഴിവാക്കണമെങ്കിൽ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറങ്ങണം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ ബസ്സുകൾ പുറത്തിറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് കോവിഡിന് മുൻപ് തന്നെ ഞങ്ങൾ നടുമൊടിഞ്ഞ് നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു കോവിഡ് വന്നപ്പോൾ ഞങ്ങളുടെ ആക്സിലും കൂടെ ഒടിഞ്ഞു പോയി നിങ്ങൾ വരവേൽപ്പ് സിനിമ കണ്ടതിനേക്കാട്ട് കഷ്ടമാണ് ഞങ്ങളുടെ അവസ്ഥ സംസ്ഥാനത്ത് പന്ത്രണ്ടായിരം ബസ്സുകളും അതിനെ ആശ്രയിച്ച് എൺപതിനായിരം തൊഴിലാളികളുമുണ്ട് വലിയ ഒരു ഒരു തൊഴിൽ നൽകുന്നതും ഗവൺമെൻറ്റിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ നികുതി ഇനത്തിൽ നൽകുന്നതും കൂടിയുള്ള ഒരു വ്യവസായമാണ് സ്വകാര്യ ബസ് മേഖല പൊതുഗതാഗതത്തെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് പൊതുഗതാഗതത്തെ ആശ്രയിക്കാൻ കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനകത്ത് സാധാരണക്കാർക്ക് ഏറ്റവും റേറ്റ് കുറച്ചും ഏറ്റവും സുഖമായി സംഘരിക്കാൻ പറ്റുന്നതും ഈ കെ സ്വകാര്യ ബസ്സുകളാണ് കാര്യം എട്ട് രൂപ നിരക്കിലാണ് അവർ പോകുന്നത് നമ്മുടെ സാധാരണക്കാർ കൂലിപ്പണിക്ക് പോകുന്നവരും തൊഴിലെടുക്കുന്നവരും കടകളിൽ പോകുന്നവരും സ്ഥിരമായി ഓഫീസുകളിൽ പോകുന്നവരും ഒക്കെ ആശ്രയിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളെയാണ് അപ്പോൾ ഈ പൊതുഗതാഗതത്തെ നിലനിർത്താൻ മറ്റ് സംസ്ഥാനങ്ങൾ വലിയ ഗ്രാൻഡുകൾ കൊടുക്കുമ്പം നമ്മൾ ആയിരം കോടി രൂപയോളം ഗവൺമെൻറ്റിന് അങ്ങോട്ട് നികുതി കൊടുത്തിട്ടാണ് ഈ പ്രൈവറ്റ് ബസ് വ്യവസായം നിലനിർത്തുന്നത് ശ്രീജു നിങ്ങൾക്ക് മൂന്ന് ക്വാർട്ടറിലെ ടാക്സ് ഒഴിവാക്കി കിട്ടി ആ ശ്രീ അഷ്മി അതിന് ഗവൺമെൻറ്റിനോട് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ടാക്സ് ഒഴിവാക്കി കിട്ടിയ വലിയൊരു കാര്യം തന്നെ കാരണം അതിനകത്ത് ഒരു മറുവശം കൂടുണ്ട് ഞങ്ങളുടെ ഒന്നര വർഷമായിട്ട് ഞങ്ങളുടെ ബസ്സുകൾ ഓടാതെ കിടക്കുക ഞങ്ങളുടെ പന്ത്രണ്ടായിരം ബസ്സുകൾ രണ്ടായിരം ബസ്സുകളിൽ മാത്രമേ ഇല്ലെങ്കിൽ ആയിരം ബസ്സുകൾ മാത്രമേ ഓടുന്നുള്ളൂ അവർക്ക് ഈ ടാക്സ് ഒഴിവാക്കി കിട്ടിയുകൊണ്ട് അവർക്ക് മാത്രമാണ് പ്രയോജനം അത് വലിയ കാര്യം തന്നെ ഇല്ലെങ്കിൽ അവർ പലിശക്ക് എടുക്കണം ഇല്ലെങ്കിൽ കടമേടിക്കേണ്ടി വന്നേന് ഇല്ലെങ്കിൽ അവരും വലിയ പ്രതിസന്ധിയിലായേനെ അവൻ ടാക്സ് ഒഴിവാക്കി കിട്ടിയാൽ ഞങ്ങൾ ഓടാത്ത സമയത്തെയാണ് ടാക്സ് ഒഴിവാക്കി കിട്ടിയത് പക്ഷേ മൂന്ന് മാസത്തെ ടാക്സ് ഒഴിവാക്കി കിട്ടിയെങ്കിലും നമ്മൾക്ക് ഈ ഏപ്രിൽ മുതലുള്ള ഈ ക്വാർട്ടറിലെ ടാക്സ് നീട്ടി തന്നിട്ടേ ഉള്ളൂ ഒഴിവാക്കിയിട്ടില്ല അല്ല മൂന്ന് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ മൂന്ന് മാസം ഒൻപത് മാസം വരും ഒമ്പത് മാസം ഒമ്പത് മാസത്തെ ഒഴിവാക്കി കിട്ടി അതെ അതെ ഒമ്പത് മാസത്തെ ഒഴിവാക്കി കിട്ടിയിട്ടും അടുത്ത ഏപ്രിൽ മുതലുള്ള ഈ ക്വാർട്ടറിലെ ടാക്സ് ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നിട്ട് ഞങ്ങൾ ബസ് ഓടിയിട്ടില്ല ശരിയാണ് രണ്ടാം ഘട്ടം ലോക്ക്ഡൌൺ വന്നു ശരിയാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലകൾ ഒന്ന് ഇപ്പം സ്വകാര്യ ബസ് മേഖലയാണ് അതിൻ്റെ സംഘടനകളാണ് റിജു പറഞ്ഞു